അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് അനുവദിച്ച ഫണ്ടിൽ അന്വേഷണം വേണമെന്ന് അമിക്കസ് ക്യൂറി. വികസന പദ്ധതികൾ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാകണം. അമിക്കസ് ക്യൂറി പി ദീപക് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പ്രധാനമായും പറയുന്നത്? മധുവിന്റെ മരണത്തെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ ഹർജിയായി സ്വീകരിച്ച നടപടികൾ തുടങ്ങിയിരുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഇക്കാര്യത്തിൽ നടപടികൾ തുടങ്ങിയത്. ഹർജി നേരത്തെ കെൽസയുടെ ചുമതലക്കാരനായ ജസ്റ്റിസ് പി സുരേന്ദ്രനാഥ് നൽകിയ കത്ത് പൊതുതാൽപര്യ ഹർജിയായി പരിഗണിച്ച് നൽകിയ നടപടിയിലാണ് അപ്പോൾ തുടങ്ങിയ നടപടിയിലാണ് അമിക്കസ് ക്യൂറി ആദ്യ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അട്ടപ്പാടിയിൽ ആദിവാസികൾക്ക് അനുവദിച്ച ഫണ്ടിൽ അന്വേഷണം വേണമെന്ന കാര്യമാണ് അമിക്കസ് ക്യൂറി തന്റെ ആദ്യ റിപ്പോർട്ടിൽ പറയുന്നത്. അട്ടപ്പാടിയിലെ വികസന പദ്ധതികൾ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കണം. ഇതിന് സ്വതന്ത്ര ഏജൻസിയെ നിയോഗിക്കണം. അന്യാധീനപ്പെട്ട ആദിവാസി ഭൂമി വീണ്ടെടുക്കൽ നിയമം കടലാസിൽ ഒതുങ്ങിയെന്നും അമിക്കസ് ക്യൂറി കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒപ്പം അന്യാധീനപ്പെട്ട ഭൂമി വീണ്ടെടുക്കൽ നിയമം കടലാസിൽ ഒതുങ്ങി. ഈ അട്ടപ്പാടിയിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അവിശുദ്ധ ബന്ധം ശക്തമാണ്. മധുവിനെ ഒപ്പം ആദിവാസി വികസനം ഏകോപിപ്പിക്കാൻ സ്വതന്ത്ര പ്രൊജക്ട് ഓഫീസറില്ല. കുടിവെള്ളത്തിനായി മാത്രം, കുടിവെള്ള പദ്ധതികൾക്കായി മാത്രം ചെലവിട്ടത് ലക്ഷങ്ങളാണ്. എന്നാൽ അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് അനുവദിച്ച ഫണ്ടിൽ അന്വേഷണം വേണമെന്നാണ് അമിക്കസ് ക്യൂറിയുടെ നിർദ്ദേശം. വിവരങ്ങൾ നൽകിയത് ശ്യാം ദേവരാജ്.